ഉത്തര കേരളത്തിലെ അതിവിശിഷ്ടമായ ഈശ്വര ആരാധനാ രീതിയാണ് തെയ്യാട്ടം. ദൈവം എന്ന പദത്തിൻ്റെ ഗ്രാമ്യരൂപമത്രേ തെയ്യം. ചെണ്ടമേള ലഹരിയിൽ വെള്ളോട്ട് ചിലമ്പണിഞ്ഞ തെയ്യങ്ങൾ കാവിൻമുറ്റത്തുറഞ്ഞാടുന്ന വിവരണാതീതമായ ഉത്സവ പ്രഹർഷമാണ് തെയ്യാട്ടം. കാളിയാട്ടം, തെയ്യം കെട്ട്, തിറയടിയന്തിരം തുടങ്ങിയ പേരുകളും തെയ്യാട്ടത്തിനുണ്ട്. തുലാമാസം മുതൽ ഇടവപ്പാതി വരെയാണ് പൊതുവെ തെയ്യക്കാലഘട്ടം. പത്താം ഉദയത്തോടെ പടി തുറക്കുന്ന തെയ്യക്കാവുകൾ ഓരോന്നും പണ്ടേ നിശ്ചയിച്ചു വെച്ച തീയതികളിൽ കളിയാട്ടത്തിന് തിരുവോണം. കളിയാട്ടം ഓരോ വടക്കൻ കേരളീയൻ്റെയും മനസ്സിലുണർത്തുന്ന വികാരങ്ങൾ അനിർവചനീയമാണ്. കളിയാട്ടക്കാലം ഓരോ ഗ്രാമീണ ഗൃഹത്തിലും ബന്ധുസമാഗമങ്ങളുടെയും പുത്തൻ വസ്ത്രാലപ്തിയുടെയും മറ്റൊരു ഓണക്കാലം കൂടിയാകുന്നു. കുഞ്ഞുകുട്ടികൾ തുടങ്ങി മുതുമുത്തശ്ശിമാർ വരെ സന്തോഷം അനുഭവിക്കുന്ന അസുലഭവും അവിസ്മരണീയവുമായ ആഹ്ലാദക്കാലമാണിത്. ഉത്തര കേരളീയൻ്റെ ജീവിത സംസ്കാരങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ തെയ്യം നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവൻ്റെ ആധ്യാത്മിക ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ദൈനംദിനം എന്നോണം നിയന്ത്രിച്ചത് തെയ്യവും തെയ്യം കഥകൾ നീട്ടിയ തിരുവെളിച്ചവും തെയ്യം കുടികൊള്ളുന്ന കാവുകളുമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ബാല്യ കൗമാര യൗവനങ്ങളിലൂടെ വിശ്വാസം ദൃഢീകരിച്ച തലമുറകൾ പരിഷ്കാരികളെങ്കിലും എത്ര അകലെയാണെങ്കിലും അതത് ഗ്രാമക്കാവിലെ തെയ്യാട്ടത്തിന് വന്നു ചേരാൻ സമയം കണ്ടെത്തുന്നത്. നൂറ്റാണ്ടുകളായി നെഞ്ചേറ്റി പരിപാലിച്ചു പോരുന്ന തെയ്യം ഗ്രാമീണ മനസ്സുകളുടെ ഈശ്വര വിശ്വാസത്തിൻ്റെയും സൗന്ദര്യ സങ്കല്പങ്ങളുടെയും സമൂർത്ത സ്വരൂപമാണ്. പൂർണ്ണമായ വേഷഭൂഷാദികളോടെ അരങ്ങേറാനിരിക്കുന്ന തെയ്യത്തിൻ്റെ ശക്തിവിശേഷങ്ങളും അവതാര ഉദ്ദേശ കഥകളും പാടിയുണർത്തി ഉറഞ്ഞാടുന്ന ഇളംകോലത്തെ തോറ്റമെന്ന് പറയുന്നു. ചുവപ്പുടുത്ത് കയ്യിലും കഴുത്തിലും ആഭരണങ്ങൾ ചാർത്തി ചെറിയ ശിരോലങ്കാരം അണിഞ്ഞാണ് തോറ്റവേഷം ഇറങ്ങുന്നത്. പള്ളിയറ മുറ്റത്തേക്ക് കുത്തുവിളക്കിൻ്റെ പിന്നാലെ അണിയറയിൽ നിന്നോടിയെത്തുന്ന തോറ്റം അന്തിത്തിരിയൻ നൽകുന്ന കൊടിയില വാങ്ങി അഷ്ടദിക് വന്ദനം നടത്തിയാണ് പീഠത്തിൽ വെച്ച ചെണ്ടയിൽ താളമിട്ട് സ്തുതി പാടാൻ തുടങ്ങുക. സ്തുതിയുടെ തുടക്കം താൻ നാളെ ധരിക്കാൻ പോകുന്ന തെയ്യത്തിൻ്റെ പേര് ചൊല്ലിയുള്ള വരവിളിയായിരിക്കും. തോറ്റം എന്നതുപോലെ ശൈവാംശ ദേവന്മാർക്കും വീരപൂർവികന്മാർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇളം കോലമാണ് വെള്ളാട്ടം. തോറ്റ വേഷത്തെ അപേക്ഷിച്ച് ചമയങ്ങൾ ഏറെ അണിയുന്ന വെള്ളാട്ടക്കുറി എന്ന മുഖത്തെഴുത്തുള്ള ചെറു തെയ്യം തന്നെയാണ് വെള്ളാട്ടം. വെള്ളാട്ടുതൊപ്പി എന്ന കമനീയമായ ശിരോ അലങ്കാരവും കഴുത്തിൽ കെട്ടുന്ന ചമയവും തോൾവള, കൈവള, തണ്ടപ്പൂ എന്നിവയുമണിയും. അരവട്ടത്തിന് താഴെ ചിറകുടുപ്പും കോലാങ്കിയും കാലുകളിൽ പറ്റുംപാടകം, മണിക്കായൽ ചിലമ്പുകൾ എന്നിവയും ധരിക്കും. തോറ്റത്തിൻ്റേതുപോലെ തോറ്റമ്പാട്ട് ഏറെ ഉണ്ടാവില്ല വെള്ളാട്ടത്തിന്. അണിയറയിൽ ആടെ ആഭരണങ്ങൾ അണിയുമ്പോൾ പാടുന്ന അണിയറ തോറ്റവും സഹായികൾ കൈകൾ താങ്ങി ചൊല്ലുന്ന കൈത്താങ്ങി തോറ്റവുമാണ് വെള്ളാട്ടത്തിനുള്ളത്. ദൈവത്തിൻ്റെ ഉത്ഭവവും ചരിത്രവും ചുരുക്കി വിവരിക്കുന്നുണ്ട് ഈ തോറ്റമ്പാട്ടുകളിൽ. ചെണ്ടമേളത്തിൻ്റെ താളലഹരിയിൽ അനേകം ആട്ടക്രമങ്ങൾ തിരുമുറ്റത്ത് അവതരിപ്പിക്കുന്ന വെള്ളാട്ടം തികഞ്ഞ മെയ്യഭ്യാസിയായി രണ്ടും മൂന്നും കരണം മറിയുകയും കോതിരം ചാടുകയും ചെയ്യും. അന്തിമാഞ്ഞ നേരത്ത് അനേകം ചുട്ടുകറ്റകളുടെ ചുവപ്പുരാശിയിൽ ആടിത്തിമർക്കുന്ന വെള്ളാട്ടം കാണികൾക്ക് കരം പകരുന്ന കാഴ്ചയാണ്. പുരുഷ തെയ്യങ്ങൾക്ക് മാത്രമേ സാധാരണയായി ഇളം കോലങ്ങളായ വെള്ളാട്ടമുള്ളൂ. സ്ത്രീദേവതകൾക്കെല്ലാം ലളിത വേഷത്തിലുള്ള തോറ്റങ്ങളാണ് ഉണ്ടാവുക. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.